ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മലയാളി മംഗ. അപ്പോൾ ടുഡേയ്സ് ടോപ്പിക് ഈസ് ഓൾ അബൌട്ട് ഡിംപിൾസ്. ഡിംപിൾസിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ഗീതു, ഞാൻ എൻ്റെ മലയാളി മംഗ ചാനൽ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ കുറേ DIY ഫാഷൻ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഡിംപിൾ എങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഡിംപിൾ ഉണ്ടാകുന്നതെന്ന് ആദ്യം തന്നെ ഞാൻ പറയാം. ഇത് നമുക്ക് കുറേയൊക്കെ ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്നത് നമ്മുടെ പാരൻസിനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെറിഡിറ്ററി ആയിട്ട് ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഹെറിഡിറ്ററി ആയിട്ടുള്ള ഡിംപിൾസ് ഒക്കെ പെർമനൻ്റ് ആണ്, അത് ലൈഫ് ലോങ് ഉണ്ടാവും. ബട്ട് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ആയതുകൊണ്ട് അതധികം നീണ്ടു നിൽക്കില്ല. നമ്മൾ സ്മൈൽ ചെയ്യുമ്പോൾ രണ്ട് കവളിലും ഇങ്ങനെ പ്രീതീസിനെ പോലെ ഡിംപിൾസ് ഒക്കെ വരുന്നത് ഒത്തിരി എനിക്ക് ഭയങ്കര ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ്. രണ്ട് കവളിലും സംസാരിക്കുമ്പോൾ തന്നെ ഡിംപിൾസ് വരുന്നത് എനിക്കിതുപോലെ നന്നായിട്ട് ചിരിച്ചു വരുമ്പോൾ മാത്രമേ ഡിംപിൾസ് ഉള്ളൂ. ഇവിടെയാണെങ്കിൽ എല്ലാവരും സർജറി ചെയ്തിട്ടൊക്കെയാണ് ഡിംപിൾസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും വേണ്ട, നമുക്കിത് നമുക്ക് വീട്ടിലിരുന്ന ഒരു DIY രീതിയിൽ നമുക്ക് ഈ ഡിംപിൾസ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് എങ്ങനെയാണ് ഈ ഡിംപിൾസ് ഉണ്ടാകുന്നതെന്ന് ഞാൻ പറയാം. നമ്മളുടെ ഫേസിലുണ്ടാവുന്ന മസിൽസ് ഉണ്ടല്ലോ, അതിൽ ഒരു മസിലുണ്ട് സൈഗോമാറ്റിക് മേജർ എന്ന് പറഞ്ഞിട്ട് ഒരു മസിലുണ്ട്. അത് സാധാരണ മസിലിനെ അപേക്ഷിച്ച് കുറയുമ്പോൾ അത് നമ്മളുടെ ഈ സ്കിന്നിനെ ഉള്ളിലേക്ക് വലിക്കുന്നു. അപ്പോൾ ഉണ്ടാവുന്ന ഒരു ഇൻഡെൻറ്റേഷനെയാണ് ഈ പറയുന്ന നുണക്കുഴി അല്ലെങ്കിൽ ഡിംപിൾ എന്ന് പറയുന്നത്. ആക്ച്വലി ഇതൊരു ഡിഫക്റ്റാണ്, ബട്ട് ആ ഡിഫക്റ്റ് വന്നിട്ട് നമുക്ക് ഒത്തിരി ഇഷ്ടമാണല്ലോ നുണക്കുഴിയൊക്കെ. അപ്പോൾ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളൊരു സിമ്പിൾ മെത്തേഡാണ് ഞാൻ പറയുന്നത്. നമുക്ക് ആദ്യം തന്നെ നമ്മൾ വന്നിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ ഡിംപിൾ വേണ്ടേ ഈ രണ്ട് സൈഡിലായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക. ഏത് പ്ലേസിലാണ് വേണ്ടേ അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്കറിയാം, എനിക്ക് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറയുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെൻ കൊണ്ടോ അല്ലെങ്കിൽ ഐലൈനർ കൊണ്ടോ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. അത് ഫസ്റ്റ് വൺ. സെക്കൻഡ് സ്റ്റെപ്പ് വന്നിട്ട് ഈ മാർക്ക് ചെയ്ത പ്ലേസിൽ നമ്മളൊരു പെൻ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക 2 മിനിറ്റ്സ്. ഇനി തേർഡ് സ്റ്റെപ്പ്, നമ്മൾ ഈ പ്രസ് ചെയ്ത പൊസിഷനിൽ നമ്മുടെ ഫിംഗറും ഉണ്ട്, ജസ്റ്റ് പ്രസ് ചെയ്യാം. ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക 2 മിനിറ്റ്സ്. ഇങ്ങനെ 2 മിനിറ്റ്സ് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ഫോർത്ത് സ്റ്റെപ്പ്, ടു മിനിറ്റ്സ് ഇതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നമ്മുടെ വായ ഉള്ളിലേക്ക് പുക്ക് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ഇത്ര ഒരു ഫോർ സ്റ്റെപ്സ് നമ്മൾ ഡെയിലി ഒരു 5 മിനിറ്റ്സ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മാസത്തിനുള്ളിൽ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഒരു ഡിംപിൾ നമുക്ക്. അപ്പോൾ ഇത്തരം മെത്തേഡ്സ് നമ്മൾ 1 മന്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബട്ട് ടു ബി വെരി ഹോണസ്റ്റ്, ഇത് ആർട്ടിഫിഷ്യൽ ആയതുകൊണ്ട് ഇത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കില്ല, നമ്മൾ ലൈഫ് ലോങ് ഇത് നമുക്ക് ഉണ്ടാവില്ല. ഇത് സ്ലോവലി ഇത് ഡിസപ്പിയർ ആവും. നമ്മളിത് കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് ഡിംപിൾ അത്ര ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടായിരിക്കില്ല അല്ലേ. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തു, ലൈക്ക് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ.